നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നാഷണൽ ഹൈവേയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചിലപ്പോൾ പുതുതായിരിക്കത്തില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലം ഏറ്റിട്ട്, അപ്പോൾ എന്തായിരുന്നാലും ഒരു പുതുമയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കുറേ പേർക്കെങ്കിലും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളായിരിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നാഷണൽ ഹൈവേ 66, അതായത് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച നാഷണൽ ഹൈവേ, ഏറ്റവും കൂടുതൽ ദൂരമുള്ള നാഷണൽ ഹൈവേ, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വീഡിയോയിലേക്ക് സ്വാഗതം. നാഷണൽ ഹൈവേ 66 നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി മുംബൈയിലെ പൻവേൽ വരെ എത്തുന്ന ഒരു ദീർഘമായൊരു നാഷണൽ ഹൈവേ ആണ്. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഹൈവേ ആണ്. കാരണം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന ഹൈവേ ഇതാണ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂട്ടേഷനും അതുപോലെ തന്നെ എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും ഗുഡ്സ് മൂവ്മെൻറ്റും എല്ലാം നമ്മൾ ഇതിനെ തന്നെയാണ് കൂടുതലായും ആശ്രയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് മലബാറിലൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ കാസർഗോഡ് തലപ്പാടി മുതൽ ഇങ്ങ് തിരുവനന്തപുരത്ത് ഇങ്ങ് ഏറ്റം കാരോട് വരെയാണ് ഇത് നീണ്ടു കിടക്കുന്നത്. അതിൻ്റെ ഒരു ആറുവരി പാതയുടെ സംഗതികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആറുവരിയാക്കി കേരളം, മിക്കവാറും ഉള്ളിടത്തിൽ ആറുവരിയാണ് കേട്ടോ. ഇനി ഒരു ഡിസ്ക്ലൈമറോടെ പറഞ്ഞ് നാലുവരി ഉള്ളിടത്തൊന്നും പറയരുത്. ഏതായാലും മിക്കവാറും ആറുവരി തന്നെയാണ് മിക്കവാറുമുള്ള സ്ട്രെച്ചെല്ലാം വരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് തൊറവൂർ മുതൽ ഓച്ചിറ വരെയുള്ള ഭാഗമാണ്. ഇവിടെ ഏകദേശം 60,000 കടകളാണ് പൊളിച്ചു നീക്കുന്നത്. ഇതിൽ ഏകദേശം 7,100 കെട്ടിടങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ മികച്ച രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സ്പീഡപ്പായിട്ടാണ് പോകുന്നത്. ചെറിയൊരു സ്ട്രെച്ചിൽ മാത്രമാണ് വിഷയം, അതിലേക്ക് നമ്മൾ വരാം. പല സ്ട്രെച്ചുകളായിട്ട് ഒത്തിരി വളരെ മികച്ച രീതിയിലുള്ള പരിപാടികളാണ് ഇവിടെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 60,000 എന്ന് പറയുന്ന ഈ ഒരു സംഖ്യ എന്ന് പറയുന്നത് വലുതാണെങ്കിലും ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കെട്ടിട ഉടമസ്ഥർക്ക് അവരുടേതായിട്ടുള്ള കാശെല്ലാം വിധിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം 2,100 നഷ്ടപരിഹാരമാണ് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ടുള്ളത്. ഇത് ഏകദേശം 62 ഭൂമിക്കാണ് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞത്. ഇനി ഏകദേശം 26 ഭൂമിക്ക് ഉള്ള നഷ്ടപരിഹാരങ്ങൾ ബാക്കി കൊടുക്കാനുണ്ട്. ഏകദേശം 900 അതിനാവശ്യം വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 3,000 രൂപയാണ് ഈ സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് മാത്രം ഇവിടെ ചിലവാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ കുറച്ച് ഇത് ഇവിടെ തന്നെ ചെറിയ കുറച്ച് പോക്കറ്റ്സിൽ ഈ പറയുന്ന നമ്മുടെ ഈ കടകളൊക്കെ ഏറ്റെടുക്കുന്നതിലൊരു കാലതാമസം വന്നിട്ടുണ്ട്. അത് ഈ കടകളുടെ അല്ല ജീവനക്കാർക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലിയറൻസിനുള്ള നഷ്ടപരിഹാരം 25,000-9,000 രൂപയൊക്കെയാണ് അത് നീക്കുന്നതിനെല്ലാം കൊടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾക്കായിട്ടുള്ള കുറച്ച് കാലതാമസമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതും ഉടനെ ക്ലിയർ ആകുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ വളരെ മികച്ച രീതിയിൽ ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ തുറവൂർ മുതൽ നമ്മുടെ ഓച്ചിറ വരെ 3 ഈ ഒരു വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആദ്യത്തെ സ്ട്രെച്ച് എന്ന് പറയുന്നത് തുറവൂർ പറവൂർ ഏകദേശം 37.9 km, അതുപോലെ തന്നെ പറവൂർ മുതൽ കൊറ്റക്കുളങ്ങര വരെ ഏകദേശം 37.5, അതുപോലെ തന്നെ കൊറ്റക്കുളങ്ങര മുതൽ ഓച്ചിറ വരെ ഏകദേശം 11 km ആണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു 3 വളരെ മികച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ സ്റ്റാഗ്നൻ്റ് അല്ലെങ്കിൽ ഇച്ചിരി സ്ലോ പേസ് ആയിട്ടുള്ളതൊക്കെ ഉടനെ തന്നെ പിക്കപ്പ് ചെയ്യും. അതിനുള്ള അതോറിറ്റീസിൻ്റെ അല്ലെങ്കിൽ അധികൃതരെല്ലാം മീറ്റിംഗ്സൊക്കെ ഇതിനിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രശ്നപരിഹാരങ്ങൾ അധികമൊന്നുമില്ല, കുറച്ചൊക്കെ ഉണ്ടാവും. ആ പ്രശ്നപരിഹാരങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് തന്നെ പോവുകയും ചെയ്യും. ഈ ഒരു ബെൽറ്റ് വളരെ വളരെ മികച്ച അല്ലെങ്കിൽ വളരെ അത്യാവശ്യ ഘടകമായിട്ട് ഒന്നാണ്, പല ജില്ലകളെയും കണക്ട് ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ എറണാകുളവും ആലപ്പുഴയും എല്ലാം കണക്റ്റഡാണ്. അപ്പോൾ അത്രയും കൊല്ലത്തേക്കുള്ള ഒരു എല്ലാം ഒരു കവാടം പോലെയാണ്. അപ്പോൾ വളരെ മികച്ച രീതിയിൽ ഈ റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മധ്യ കേരളത്തിൻ്റെയും അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൻ്റെയും ഒരു ബ്രിഡ്ജ്, ഗ്യാപ്പിംഗ് ബ്രിഡ്ജായിട്ട് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സൗകര്യങ്ങളായിട്ട് ഇത് മാറുക തന്നെ ചെയ്യും. അപ്പോൾ വളരെ മികച്ച നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഡെവലപ്മെൻറ്റ് നമ്മൾ പല വീഡിയോസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അത്യാവശ്യകതയും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതുമാണ്. ആ ഒരു ലെവലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം വികസനവും പ്രവർത്തനങ്ങളും എല്ലാം സ്പീഡി നടക്കട്ടെ. എത്രയും പെട്ടെന്ന് നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള NH 66 ഈ വികസനം നമുക്ക് ആ ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു യാത്ര നമുക്കതിലൂടെ നടത്താനായിട്ട് സാധിക്കണം. കാരണം നമ്മൾ ഈ ചെറിയ റോഡുകളിലാണ് നമുക്ക് സഞ്ചരിച്ച് പരിചയം. വലിയ റോഡുകളിൽ വളരെ മികച്ച രീതിയിൽ സമയം ലാഭിച്ചുകൊണ്ട് നമുക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തുന്ന ആ ഒരു സ്വപ്നമാണ് നമ്മളെല്ലാവരും കാണുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയം വരെ വരുന്നവരെ ഞാൻ ശുഭു സാലിഹ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.